1984 അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ നാസയോട് അടുത്ത 10 വർഷത്തിനുള്ളിൽ ബഹിരാകാശത്ത് മനുഷ്യന് സ്ഥിരമായി താമസിക്കാൻ സൗകര്യമുള്ള ഒരു ഔട്ട്പോസ്റ്റ്, ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അതായിരുന്നു മനുഷ്യനിർമ്മിതമായ മോസ്റ്റ് കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് പ്രൊജക്ടുകളിൽ ഒന്നായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ജനനം. 1998 ആദ്യ മൊഡ്യൂൾ ലോഞ്ച് ചെയ്ത സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനത്തിൽ നാസയുൾപ്പെടെ 5 സ്പേസ് ഏജൻസികളിലായി 15 വ്യത്യസ്ത രാജ്യങ്ങൾക്ക് പങ്കുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISSനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടുകളാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. മിസ്റ്ററീസ് ആൻഡ് ഫാക്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് വർഷത്തെ എഞ്ചിനീയറിംഗിനും റീഡിസൈനിങ്ങിനും ശേഷം 800,000 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഇന്നത്തെ രൂപമാണിത്. ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ വലുപ്പവും 419,700 കിലോഗ്രാം ഭാരവുമുള്ള ഈ സ്റ്റേഷൻ ഭൂമിയിൽ നിന്നും ലോഞ്ച് ചെയ്യുക എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും വലിയൊരു ഒബ്ജക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഷിപ്പുകളോ ലോഞ്ച് വെഹിക്കിളുകളോ നമ്മൾക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂളുകൾ, അതായത് ഓരോ പാർട്ടുകളായിട്ട് സ്പേസിൽ എത്തിച്ച് അവിടെ നിന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. മനുഷ്യരുടെയും റോബോട്ടുകളുടെയും സഹായത്തോടെ 13 വർഷവും 40 സ്പേസ് മിഷനുകളും ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. 1998 റഷ്യയുടെ സാരിയ എന്ന മൊഡ്യൂളായിരുന്നു ആദ്യമായി വിക്ഷേപിച്ച ഭാഗം. സോളാർ പവറിൽ വർക്ക് ചെയ്തിരുന്ന ഈ മൊഡ്യൂളിന് 2 എൻഡിലുമായി 4 ഡോക്കിംഗ് പൊസിഷനുകളുണ്ട്. ഹോളിവുഡ് സ്പേസ് സിനിമകളൊക്കെ കാണുന്നവർക്ക് ഡോക്കിംഗ് എന്താണെന്ന് അറിയാമായിരിക്കും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ മറ്റൊരു മൊഡ്യൂളോ അല്ലെങ്കിൽ സ്പേസ് ഷിപ്പോ കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. സാരിയെ വിക്ഷേപിച്ച് ആഴ്ചകൾക്ക് ശേഷം യൂണിറ്റി അല്ലെങ്കിൽ നോഡ് 1 എന്ന അമേരിക്കൻ മൊഡ്യൂൾ സാരിയയിൽ കണക്ട് ചെയ്തു. ഇതിന് 6 ഡോക്കിംഗ് പൊസിഷനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 5 മിഷൻസിന് ശേഷം 2000 സ്റ്റേഷൻ മനുഷ്യർക്ക് സ്ഥിരമായി താമസിക്കാനുള്ള രൂപത്തിലായത്. നവംബർ 2000 ശേഷം ഇന്നുവരെ സ്ഥിരമായി ഈ സ്പേസ് സ്റ്റേഷനിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ സീരീസും റഷ്യയുടെ പ്രോട്ടോൺ ആൻഡ് ജൂയിസ് റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ഏകദേശം ഭാഗങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എന്നാൽ 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ ദൗത്യം ഒരു ദുരന്തമായി അവസാനിച്ചത് കാരണം 2 വർഷത്തിന് മുകളിൽ സ്പേസ് ഷട്ടിൽ സീരീസുകളുടെ ലോഞ്ചിങ് അമേരിക്ക നിർത്തിവെച്ചു. ഇന്ത്യക്കാരി കൽപ്പന ചൗള ഉൾപ്പെടെ ആ ഷിപ്പിലുണ്ടായിരുന്ന 7 പേരും അന്ന് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം റഷ്യയുടെ സൂയിസ് റോക്കറ്റുകളാണ് ISSലേക്കുള്ള കാർഗോകൾ ഡെലിവർ ചെയ്തിരുന്നത്. ഇന്ന് ചില പ്രൈവറ്റ് കമ്പനികളും ISSലേക്കുള്ള കാർഗോകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. സ്പേസ് എക്സ് എന്ന കമ്പനി Falcon 9 എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ഡ്രാഗൺ എന്ന മൊഡ്യൂളുമായി ISSലേക്ക് ഒരു സപ്ലൈ മിഷൻ നടത്തിയിരുന്നു. ഭൂമിക്ക് വെളിയിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ലോ ഗ്രാവിറ്റിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമായിരിക്കും എന്ന് റിസർച്ച് ചെയ്യാനും സ്പേസിനെ കുറിച്ച് പഠിക്കാനും സ്പേസിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന എക്സ്പെരിമെന്റുകൾ ചെയ്യാനുമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ 3 മുതൽ 6 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ 13 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യവും ഈ ഷിപ്പിലുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം സംഭവിച്ചിട്ടുമുണ്ട്. ഏകദേശം $4 ബില്യൺ ആണ് ഇതിന്റെ പ്രതിവർഷം മെയിന്റനൻസ് കോസ്റ്റ്. ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിംഗ് നൽകുന്നത്. അമേരിക്കയുടെ നാസ, റഷ്യയുടെ റോസ് കോസ്മോസ്, ജപ്പാന്റെ ജാക്സ, കാനഡയുടെ CSA, അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ ESA എന്നിങ്ങനെയുള്ള 5 സ്പേസ് ഏജൻസികളിലായി 15 രാജ്യങ്ങളാണ് നിലവിൽ ISSലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. സ്പേസ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങളുള്ള ഇന്ത്യയുടെ ISRO എന്തുകൊണ്ടാണ് ഇതിൽ മെമ്പേഴ്സ് ആകാത്തതെന്ന് പലർക്കും സംശയം തോന്നാം. അതിന് കാരണം ഇന്ത്യക്ക് സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പ്ലാനുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ, അതായത് 2030 അത് ലോഞ്ച് ചെയ്യുമെന്നാണ് 2019 ISRO പറഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ലോ ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വളരെ വേഗത്തിൽ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 സെക്കൻഡിൽ 7.66 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് ഭൂമിക്ക് ചുറ്റും 1 പ്രാവശ്യം ചുറ്റി വരാൻ 92 മിനിറ്റുകൾ മതി. വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയായതുകൊണ്ടും ഗ്രാവിറ്റി ഇല്ലാത്ത സ്പേസ് ആയതുകൊണ്ടും ടൈം ഡയലേഷനും ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 6 മാസത്തിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് തുടർച്ചയായി സ്പേസ് സ്റ്റേഷനിൽ താമസിക്കാൻ അനുവാദം നൽകാറില്ല. 2019 കണക്ക് പ്രകാരം ഏകദേശം 239 ആളുകൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനു വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിട്ടുള്ളത് അമേരിക്കയായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തികളെ അതിലേക്ക് അയച്ചിട്ടുള്ളതും അമേരിക്ക തന്നെയാണ്. റഷ്യയുടെ ജൂയിസ് റോക്കറ്റിൽ നാസയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയ ഇന്ത്യക്കാരി സുനിത വില്യംസ് ആണ് ഏറ്റവും കൂടുതൽ സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ള 2 സ്ത്രീ.
ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് വേണ്ട ഊർജത്തിന്റെ 90% ലഭിക്കുന്നത് സോളാർ പാനൽ വഴിയാണ്. 2024 വരെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് വേണ്ട ഫണ്ടിങ്സ് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇത് നിലനിർത്തണമെങ്കിൽ വീണ്ടും വൻ തുക മുടക്കി ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എല്ലാ സമയത്തും 2 ജൂയിസ് റോക്കറ്റുകൾ ഡോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും സാഹചര്യത്തിൽ സ്പേസ് സ്റ്റേഷന് അപകടം സംഭവിച്ചാൽ ഇതിലുള്ള വ്യക്തികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് ഷിപ്പുകൾ. ക്ലിയർ ആയിട്ടുള്ള ഒരു ആകാശമാണെങ്കിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിന് മുകളിലൂടെയൊക്കെ ഇത് വല്ലപ്പോഴും സഞ്ചരിക്കാറുണ്ട്. ISS കറന്റ് ലൊക്കേഷനും കോർഡിനേറ്റ്സും ഒക്കെ നമുക്ക് പല വെബ്സൈറ്റിലൂടെയും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൗതുകം കൂടുതലുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ നാസയുടെ ഒഫീഷ്യൽ സൈറ്റിലും ഒഫീഷ്യൽ യൂട്യൂബ് പേജിലും ഒക്കെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ലൈവ് വീഡിയോസ് ചെയ്യാറുണ്ട്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ സ്പേസ് ഒബ്ജക്റ്റുകളിൽ ഒന്നായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.